കേട്ടത്. ഭാഗ്യലക്ഷ്മി നമുക്ക് അപ്പം ടെലിഫോണിൽ വിളിച്ചിരുന്നുണ്ട്. നോക്കൂ, ഇവിടെ 2018 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നത്. വർഷം 2024 നിരന്തര ആവശ്യത്തിന് പുറത്തേക്ക് വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിലൂടെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ള കാര്യം ഉത്തരവ് വരുന്നു. ആ ഉത്തരവ് പഠിച്ചിട്ട് നടപ്പാക്കുമെന്ന് മന്ത്രി പറയുന്നു. പഠിച്ചതിന് ശേഷം മാത്രമല്ല ആ ഉത്തരവ് നടപ്പാക്കും. ഉത്തരവിനെ പറ്റി പറയുമ്പോൾ, റിപ്പോർട്ടിനെ പറ്റി പറയുമ്പോൾ ആ റിപ്പോർട്ടിൽ പേരുകൾ എടുത്തു പറഞ്ഞിട്ടില്ലെന്ന് മന്ത്രി സൂചിപ്പിക്കുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നലെ മന്ത്രി പറഞ്ഞതിന് ആവർത്തിച്ച് മന്ത്രി പറഞ്ഞൊരു കാര്യം, സിനിമാ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് ഒരു സർക്കാർ ഒപ്പം നിൽക്കേണ്ടത്? ഇത് മതിയോ? ഈ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ പൂർണ്ണമായി പുറത്തു വിടുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യം തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അത് കാരണം അതിന് വേണ്ടിയാണല്ലോ ഇത്രയധികം പണം ചിലവാക്കി ഇങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത്. പിന്നീട് അത് കമ്മീഷൻ അല്ല കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞു. വാട്ടെവർ ഇറ്റ് ഈസ്, കമ്മിറ്റി ആണെങ്കിലും കമ്മീഷൻ ആണെങ്കിലും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കമ്മീഷൻ രൂപീകരിച്ചത്. ആ കമ്മീഷന് മുമ്പാകെ ഞാൻ ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ള സ്ത്രീകളും ചെന്ന് അവർ നേരിട്ട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അത് അവർ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതെല്ലാം ഞാൻ കണ്ടതുമാണ്. പക്ഷേ ഇവിടെ ഇന്നത്തെ ഒരു ചാനലില് WCC അംഗം പറയുന്നത് കേട്ടു, ഈ വ്യക്തികളുടെ പേര് പുറത്തു വിടില്ല എന്ന്. അതായത് വിക്ടിം ഇന്ത്യ ഓർക്കസ്ട്രയുടെ പേര് പുറത്തു വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് എഴുതിയത് എന്ന് പറയുന്നു. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ കൂടി ആ പേരുകൾ ഇല്ലാതെയാണെങ്കിലും റിപ്പോർട്ട് എന്താണ് യഥാർത്ഥ റിപ്പോർട്ട്, അത് പൂർണ്ണമായി തന്നെ വരണം എന്നതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും, സ്ത്രീകളായ സിനിമയ്ക്കകത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകളുടെയും അഭിപ്രായം അത് തന്നെയാണ്. സ്വാഭാവികമായിട്ട് വിക്ടിമിന്റെ പേര്, ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ അതിൽ നിന്ന് അതിജീവിക്കപ്പെട്ട ആളുകളുടെ പേര് അത് പുറത്തു പറയാൻ പറ്റില്ല. നിയമപരമായിട്ട് അത് പുറത്തു പറയുകയുമില്ല. അങ്ങനെയാണ്. പക്ഷേ ഇത് ആർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്? ആരാണ് കൃത്യം ചെയ്തിരിക്കുന്നത്? ആ തരത്തിലുള്ള പേരുകൾ പുറത്തു വരേണ്ടതില്ലേ? അതിനപ്പുറത്തേക്ക് ഈ സിനിമാ കോൺക്ലേവ് ഒക്കെ സംഘടിപ്പിക്കാൻ പോകുന്നതിനപ്പുറത്തേക്ക് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ആളുകൾക്കെതിരെ അല്ലെങ്കിൽ സംഭവങ്ങൾക്കെതിരെ നടപടിയെടുക്കേണ്ടതില്ലേ? അങ്ങനെയല്ലേ മുന്നോട്ട് പോകേണ്ടത്? ഞാന് വേറൊരു കാര്യം, അതിന്റെ നിയമപരമായ മറ്റൊരു കാര്യം, ഇന്നലെ ഞാൻ 2-3 അഡ്വക്കേറ്റുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ കേട്ടതാണ്. ഇപ്പൊ അക്യൂസ്റ്റിന്റെ പേര് വിക്ടിമിന്റെ പേര് പുറത്തു വരാൻ പാടില്ല, അത് അങ്ങനെ തന്നെ രഹസ്യമായിരിക്കേണ്ടതാണ്. അക്യൂസ്റ്റിന്റെ പേര് പുറത്തു വന്നാൽ ആ വ്യക്തി ഈ സ്ത്രീക്കെതിരെ എന്ത് രീതിയിലുള്ള കുറ്റമാണ് ചെയ്തത്, ലൈംഗികപരമായ കുറ്റമാണെങ്കിൽ അത് എത്ര വർഷങ്ങൾക്ക് മുൻപാണ്, അതിന് എവിഡൻസ് ഉണ്ടോ? എവിഡൻസ് ഇല്ലെങ്കിൽ അത് പിന്നെ വെറുതെ പുറത്തു വന്ന മാധ്യമങ്ങൾ, ഈ ഓൺലൈൻ മാധ്യമങ്ങളും മറ്റു മാധ്യമങ്ങളും ജനങ്ങളും എടുത്ത് അതിനെ ഇങ്ങനെ വാർത്തയാക്കാമെന്നല്ലാതെ നിയമപരമായി അതിന് മുൻപോട്ട് പോകാനുള്ള യാതൊരു ഇതും ഇല്ല എന്നാണ് ഞാൻ വക്കീലിനോട് സംസാരിച്ചു പറഞ്ഞത്. അതെങ്ങനെ ഈ അക്യൂസ്റ്റിന്റെ പേര് പറഞ്ഞാൽ ആ അക്യൂസ്റ്റ് ഇത് ചെയ്തു എന്ന് നമ്മൾ തെളിവ് സഹിതം നമ്മൾ പിന്നെ പുറത്തേക്ക് കൊണ്ടുവരണം. ഈവൻ ഇത് കോടതി കേസാക്കും, ഡെഫിനറ്റ്ലി ഇത് കേസാക്കിയേ പറ്റൂ. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം, ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് അത് കേസാക്കണം. ഇതെല്ലാം ഈ തെളിവുകൾ ഒന്നും ഇല്ലാതെ നടക്കുമോ? ഇത് ഇന്നലെ രാവിലെ ഇത് കേട്ടപ്പോൾ മുതൽ ഞാൻ ഒരു 3-4 അഡ്വക്കേറ്റ്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അഡ്വക്കേറ്റ് പറഞ്ഞതാണിത്. ഞാൻ പറയുന്നതല്ല, അഡ്വക്കേറ്റ് പറഞ്ഞ അതെങ്ങനെ ഒരു അക്യൂസ്റ്റിന് ഒരാളുടെ പേര് പറയാമെങ്കിൽ വെറുതെ ഒരാളുടെ പേര് പറയാൻ പറ്റില്ല. വ്യക്തമായ തെളിവുകളോടുകൂടി വേണം പേര് പറയാൻ. അപ്പൊ ആ വ്യക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്കെതിരെ നടപടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇത് മുഴുവനും, അതായത് അല്ലെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോൾ ഇതൊരു കമ്മിറ്റി പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ഒരാൾക്കെതിരെ കൃത്യമായിട്ട് ഗൂഢാലോചനപരമായിട്ടൊരു പേരൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ആ കമ്മിറ്റി അപ്പോൾ തന്നെ തിരുത്തി പോകില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതൊരു അങ്ങനെ കരുതുന്നില്ലല്ലോ. അങ്ങനെ പേര് രണ്ടുപേരുടെയും പേര് പറയാതെ തന്നെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഇന്നലെ WCCയിലെ ഒരു അംഗം ഇതേ ന്യൂസ് ചർച്ചയില്, വേറൊരു ചാനലിന്റെ ന്യൂസ് ചർച്ചയിൽ അവർ പറയുന്നത് ഞാൻ കേട്ടു. അങ്ങനെ ഒരു സംഭവം, പക്ഷെ ഞാൻ ചെന്നപ്പോ എന്നോടാണ് കമ്മീഷൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ഹേമ കമ്മീഷൻ നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ പറയൂ എന്ന് പറഞ്ഞു, ഞാൻ അത് പറയുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒരിക്കലും ഒരാൾക്കെതിരെയും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെയുള്ള
ഒരു ചെറിയ വളരെ ചെറുതായിട്ടുള്ള ഒരു അനുഭവം വന്നപ്പോൾ പോലും ഞാൻ അത് അവിടെ വെച്ച് തന്നെ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ആ ഇതൊരു 30-35 വർഷത്തെ സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോ ഒരു 30-35 വർഷത്തെ സംഭവമോ അല്ലെങ്കിൽ 20 വർഷത്തെ സംഭവമോ 10 വർഷത്തെ സംഭവമോ 5 വർഷത്തെ സംഭവമോ, അതായത് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നതിന് 5 വർഷം മുമ്പത്തെ സംഭവമോ ആണെങ്കിൽ ആ വ്യക്തി ആരാണ് എന്ന് അതിൽ ഉൾപ്പെടുത്തിയാലേ അതിന് കാര്യമുള്ളൂ. ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ റിപ്പോർട്ടിൽ യാതൊരു അർത്ഥവുമില്ല. ഇനി പേര് പറഞ്ഞാൽ നിയമപരമായി അയാൾക്കെതിരെ യാതൊന്നും ചെയ്യാനും പറ്റില്ല, കാരണം യാതൊരു തെളിവുകളും ഇല്ല. ഇതാണ് ഞാൻ മനസ്സിലാക്കിയ ഈ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാനിത് പിന്നെ അഡ്വക്കേറ്റ്സുമായി ചർച്ച ചെയ്തപ്പോ കിട്ടിയ എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ ഇതെല്ലാം ഇരിക്കട്ടെ, എന്താണോ നടന്നത്, ഇപ്പൊ പേര് വേണമെങ്കിൽ മാറ്റി വെക്കട്ടെ, ഒരാളുടെ സ്വകാര്യതയെ മാനിച്ച് ഇതൊന്നും കേസെടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് പേര് മാറ്റി വെച്ചോട്ടെ, പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് പുറത്ത് ആ വ്യക്തി പറഞ്ഞത്, ഏതൊരു സ്ത്രീയും പറഞ്ഞ വിഷയം എന്താണ് എന്നുള്ള പൂർണ്ണമായ റിപ്പോർട്ട് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്.